അവിടുന്ന് ശരിക്കും പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഗൈസ് ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് കാണണ്ട നമുക്ക് അവിടെ. ഓ നോക്ക്, സമയം ഞങ്ങള് 9 മണി മുതൽ 5 മണി വരെയാണ് ടിക്കറ്റ് ടൈം. യോ യോ യോ, വാട്ട്സ് അപ്പ് ഗൈസ്, വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വാട്ട്സ് അപ്പ് ഗൈസ്, ഷയാനൊക്കെ നമ്മളെ ഫുൾ സെറ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് കക്കാട പോയാണ്. കക്കട പോയില് നമ്മളെ പപ്പാന്റെ ഫ്രണ്ട് കുഞ്ഞാക്കാക്കാന്റെ വീട്ടിലാട്ടാ. അപ്പൊ അടിപൊളിയാണ്, നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പോ നമ്മളിപ്പോ കക്കടം പോയിലാണ് നിൽക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പായിരുന്നു. നമ്മളിതാ ഇവിടെ കക്കടം പോയില് പുതുതായി വന്നിട്ടുള്ള ഒരു അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോകാൻ പോകുന്നത്. ഫുള്ള് നമുക്ക് സെറ്റ് ആക്കണം. പിന്നെ ഷേരെ സെറ്റ് ആക്കണം എന്ന് പറയും, അടിപൊളിയാക്കണം എന്ന് പറയും. പറ നല്ല ആവേശത്തിലാണ് നമ്മളെ ഷേർട്ടാ. ആവേശത്തിലല്ലേ? പറയ്. ഹലോ ഗൈസ്, ഇപ്പൊ ഇത് കുഞ്ഞാവക്കാക്കാന്റെ വാച്ചാണ്. ഇത് കുഞ്ഞാവക്കാക്കാന്റെ ചേർപ്പ്. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം ഫുള്ള് കറങ്ങണം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളെ നിച്ചും എല്ലാരും കുഞ്ഞാവക്കാക്ക എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ. സെറ്റ്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് കക്കടം പോയി അടിപൊളി പ്ലേസ് ആട്ടോ. നമ്മള് ഒരുപാട് തവണ പോയിട്ടുണ്ട്. അപ്പോ അവിടെ അടിപൊളി പ്ലേസ്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താന്ന് വെച്ചാല് 500-ൽ പരം റിസോർട്ടുകളും. പിന്നെ ഗൈസ്, പിന്നെ കക്കടം പോയിൽ ഒരുപാട് ട്രക്കിംഗ് റൂട്ടുകൾ ഉണ്ട്. അപ്പോ അതിൽ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ളത് കുരിശിമല അല്ലേ പപ്പ? അവിടെ എല്ലാരും കുറേ കാണികളും സംഭവങ്ങളും എല്ലാരും വരലുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി സ്ഥലമാണ്. അപ്പോ പിന്നെ വാട്ടർഫാൾസും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കണം. കോയിപ്പാറ വാട്ടർഫാൾ ഒക്കെ അടിപൊളിയാട്ടോ. ഗൈസ്, അപ്പൊ നിച്ചോടെ റെഡി ആയിക്കൊണ്ടിരിക്കണം, നമുക്കൊന്ന് പോയാ കേട്ടോ. ഗൈസ്, ഇതാ കണ്ടോ, മേക്കപ്പ് ചെയ്ത് വെളുത്തൊരു വിധായിക്കുന്നുണ്ട് നിച്ചു. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിതാ പോവാൻ പോവാണ്. നമ്മള് ഏകദേശം 10 മണി ആയപ്പോ നമ്മള് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഗൈസ്. എവിടേക്ക് നമ്മൾ പോണേ? ടൂർക്കേ. ഏ ടൂർക്കേ? ടൂർക്ക എവിടേക്ക് ടൂർ പോണേ? കക്കാടം പോയി. കക്കാടം പോയി. നമ്മളേ ഒരുപാട് കാലം മുമ്പ്, 2 വർഷം മുമ്പ്, 3 വർഷം മുമ്പ് മോനും ഉപ്പച്ചിയും ഉമ്മച്ചിയും കാക്കും താത്തി എല്ലാരും ഞമ്മള്, മോന് അന്ന് ചെറിയ കുട്ടിയാ, നമുക്ക് ഓർമ്മ ഉണ്ടാവും. അന്ന് ഇതേ ഇരുത്തേനി ഇരുന്നിനിത്, ഉപ്പച്ചി സൈഡില്, കാക്കവിടെ, കുഞ്ഞാവാക്കവിടെ, മോനും ഇവിടെ. നമ്മൾ ഉടുക്കാന്നിട്ട് പോണേ, വരുമ്പോണ്ട. മഷാല്ല, നല്ല കുട്ടിയാണ്. അന്ന് എന്റെ കുട്ടി വല്ലാതെ മുണ്ടൊന്നുമില്ല, ഇപ്പൊ നല്ല മോനായി അല്ലേ. എവിടെ പഠിക്കണ മോന്? ഇംഗ്ലീഷ് സ്കൂളാ. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് ഷയാൻ. അങ്ങനെ പറ. മൈ നെയിം ഈസ് ഷയാൻ. ഓക്കേ, ഗുഡ് ഗുഡ്. ഓ യാ, വെരി ഗുഡ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സ്റ്റോറി? ടൈഗർ. ഗൈസ്, അപ്പൊ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മളിതാ കക്കടം പോയിലേക്ക് കേറിക്കൊണ്ടിരിക്കട്ടോ. വലിയ കുഴപ്പമില്ല. കക്കടം പോയെന്നൊക്കെ പറഞ്ഞാല് ഞങ്ങള് എപ്പ വരുമ്പോഴും മഴക്കാലത്ത് തന്നെ വരില്ല. നല്ല അടിപൊളി വൈബ് കിട്ടണമെങ്കിൽ ആ മഴ ഇങ്ങനെ പെയ്യണം. പക്ഷേ ഇന്നലെ വരെ നല്ല മഴയായിരുന്നു. ഒന്ന് ചെറിയൊരു വെയിലുണ്ട് കേട്ടോ. അപ്പോ ഉച്ചയാകുമ്പോത്തിന് നല്ല മഴയായിരുന്നു, പ്രതീക്ഷിക്കുന്നു. ഞമ്മളെ ഒരു 3 വർഷം മുമ്പ് ഇതുമായി പാസ് ചെയ്തിരുന്നു, ഓർമ്മണ്ട? പിന്നെ അപ്പൊ എന്താണ് നിനക്ക് തോന്നുന്നത്, കക്കടം പോയിൽ എന്തൊക്കെ മാറ്റങ്ങളാ വന്ന ഫീൽ ചെയ്യുന്ന? റോഡുകളൊക്കെ റെഡി ആയില്ലേ? റോഡ് റെഡിയായി. അതുപോലെ കക്കാടം പോയി ഒരു അഡ്വഞ്ചർ പാർക്ക് വന്നു. അതുപോലെ കൊറേ ട്രക്കിംഗ് വന്നു, കൊറേ റിസോർട്ടുകൾ. അന്നൊരു നമ്മളെ കാഴ്ചപ്പാടിൽ ഒരു 300 റിസോർട്ടുള്ളു, പക്ഷെ ഇന്ന് നമുക്ക് 300 റിസോർട്ടുള്ളു. ഇന്ന് ഒരു 500-ന്റെ മുകളിലോളം റിസോർട്ടുകൾ ഇവിടെ വന്നു. ഒരുപാട് നല്ല ഒരു പിന്നെ 5-സ്റ്റാർ 4-സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകൾ വന്നു.
ഇതിപ്പോ ഉണ്ടല്ലേ, ഇപ്പൊ ഒരു ഒരു ടൗൺഷിപ്പ് പോലെ ആയി. ഇത് കണ്ടില്ലേ, ഇതിപ്പോ പുതിയ വന്ന ഒരു ഷോപ്പാണ്. ഇത് സൈദ്ഗത്തിന്റെ ഫ്രണ്ടിന്റെ ഇതായിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. നല്ല അടിപൊളി ഫുഡാണ് ഇവരാണ്. ഒരു ഒരു വിധ റിസോർട്ടുകൾക്കൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. മന്തി എന്താണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അവർ ചെയ്തുതരും. ഓർഡർ കൊടുത്താൽ ഓർഡർ ഇത് ഇവിടെ പറയാ. ഇത് താഴെ കക്കാട്. അപ്പൊ ഒരു ടൂറിസ്റ്റിന് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തില്ല. ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം. കക്കാടംപുഴ ടൗൺ എത്തുന്നതിന് മുന്നേ ഭക്ഷണം വാങ്ങി ഇവിടുന്ന് പോവാന്ന് നല്ലല്ലേ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല എല്ലാ റിസോർട്ടുകളും ഫുഡ് ഉണ്ട്. നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഫുഡ് എന്ന് പറഞ്ഞാല് പിന്നെ ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കക്കടംപോയ എത്തുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ കേറുക, ഫുഡ് കഴിക്കുക. ഒരു പഴയ ഓർമ്മകാലത്തേക്ക് പോലെ നമുക്ക് കേട്ടോ. ഓക്കെ എങ്ങനെയുണ്ട്? ഞാൻ അഭിപ്രായം പറയുന്ന ഒരു കാര്യമില്ല. മറ്റേ ചെയ്ത് നോക്കി, ഇവരെ ഓൺ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അടിപൊളി. നമ്മളെ ഹാപ്പി ഫിസന്റെ ഒക്കെ ഒരു നല്ല തരിപ്പുണ്ട്. ആ ചോദിച്ചോക്ക്. ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് ഉണ്ട് സാധനം. അത് ആ ഫിസ് അല്ലേ? ആപ്പിൾ ഫിസിന്റെ ആ ഒരു അടിപൊളി. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. Yeah, I'm about to fade away. Cause every time I wake up I feel like it's Monday. Something's go. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മള് ഫസ്റ്റ് പോണത് കോഴിപ്പാറ വാട്ടർഫാളിലേക്ക് കേട്ടോ. പപ്പ പപ്പ നിർത്തി നിർത്തി ഒരു വിന്റേജ് വീട്, അടിപൊളി സാധനം. ഇപ്പൊ ഗായ്സ്, അപ്പൊ നമ്മക്ക് ഒന്ന് ഇറങ്ങി നോക്കട്ടോ. നല്ല പൊളി ഒരു വീട് കണ്ടപ്പോ നമ്മള് നിർത്തിയതാട്ടോ. ഗായ്സ് എന്താ വ്യൂ! നല്ല തണുത്ത കാറ്റ്, നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട്. അപ്പൊ ഗായ്സ്, ആ കാണണതാട്ട കുരിശുമല. അപ്പോ ആൾക്കാര് ട്രക്ക് ചെയ്യുന്ന വഴികളൊക്കെ നമുക്ക് കാണട്ട. അപ്പോ മെയിൻ ട്രക്കിംഗ് സ്പോട്ടാട്ട അവിടെ. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന് അങ്ങോട്ട്. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മള് ഹോട്ടലിൽ നിന്ന് കണ്ട ആൾക്കാരെ പിന്നെയും കണ്ടിട്ടില്ല. നമ്മള് അവിടുന്ന് ശരിക്കും പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. പരിചയപ്പെടാം. പേരെന്താ? അമൽ. സഞ്ജി. എവിടുന്ന് വരുന്നത്? കുറ്റിപ്പുറം അല്ലേ? ഞങ്ങളെ സ്ഥലം തന്നെയാണ്. ഞങ്ങള് പുത്തനത്താണ്. ഞങ്ങള് പുത്തനത്താണ്. പോവല്ലേ? വേറൊരു യൂട്യൂബറിനെ കണ്ടിട്ടുണ്ട്. പേരെന്താ ചാനലിന്റെ പേര്? അപ്പൊ ഗായ്സ്, അപ്പൊ അവിടെ കുറച്ച് ബൈക്ക് റൈഡേഴ്സിനെ കണ്ടിട്ടുണ്ടോ? തുടരെ എത്ര ബൈക്ക് ഉണ്ട്? ഏഴാ? എവിടുന്നോ? വേങ്ങര. വേങ്ങര എന്നുണ്ട് ഗായ്സ്. അല്ല, ഷിഫിൻ രണ്ടായി. പുത്തനത്താണ്.
ഇത്ര നന്നാക്കി വെക്കുന്നവിടെ ഒരു കുട്ടി പറഞ്ഞ കാര്യല്ല, നിങ്ങള് ഫോൺ തോണ്ടിരിക്ക. എന്റെ പപ്പക്ക് എന്താ അറിയാലെ, പ്രത്യേക ഫോണില് കളിച്ചിരിക്ക, മാപ്പാണ് ഇടാൻ പറഞ്ഞു. എത്തി നമ്മള് ഇപ്പൊ പോണത് കോഴിപ്പാറ വാട്ടർഫാളിലേക്കാട്ടാ. നമുക്ക് കാണണ്ടേ, എനിക്ക് വെള്ളച്ചാട്ടം കാണണോ? വേഗം വാ, ഓടിക്കോ ഓടിക്കോ. ഗായ്സ് അപ്പൊ നമ്മള് എൻട്രൻസിലേക്ക് എത്താനായിട്ടുണ്ട് അല്ലേ. വാ, അപ്പൊ നമ്മളിവിടെ കോഴിപ്പാറ വാട്ടർഫാളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് എൻട്രൻസിലേക്ക് പോയേക്കാം. അപ്പൊ ഗായ്സ് അപ്പൊ ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് കാണണ്ട, നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോവട്ടെ. അപ്പോൾ ഏകദേശം 300 മീറ്ററോളം നടക്കാണ്ട് കേട്ടോ. അമോൺ, നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ഒരാൾക്ക് ടിക്കറ്റ് 40 രൂപയാണ്. നമ്മള് ഏകദേശം എത്താനായിട്ടുണ്ട്. നല്ല വാട്ടർഫാളിന്റെ സൗണ്ട് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോ ഇറങ്ങാനൊന്നും പറ്റൂല കേട്ടോ. അപ്പൊ ആദ്യമൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ, ഫോറസ്റ്റിലല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല ഡേഞ്ചർ ആയതുകൊണ്ട് നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ ഗായ്സ് അപ്പൊ നല്ല സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് പോയേക്കാം. ഓ ഷേ, നോക്ക് നോക്ക്, അടിപൊളി ഗായ്സ്, അടിപൊളി ഗായ്സ്. ഇത് വയ്യ സംഭവം ഉണ്ടാവും. നല്ല ഭംഗിയാണ്, അടിപൊളി ഗായ്സ്, നല്ല വെള്ളച്ചാട്ടാ. നല്ല കാറ്റുണ്ട്, വെള്ളം നമ്മൾ നാട്ടിക്ക് തളത്തി വിട്ടോ ഗായ്സ്. നല്ല സൂപ്പറാ, സൂപ്പറല്ലേ. വെള്ളച്ചാട്ടം നോക്ക്, വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അല്ലേ. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? കോഴിപ്പാറ വാട്ടർ ഫാളിലാണ്. മല കണ്ടിട്ടോ ഗായ്സ്? അതാ മല കണ്ടിട്ടോ ഗായ്സ്? ആ യെസ്. പിന്നെ നമ്മളുടെ ഈ ഫോട്ടോ ഈ മരത്തിലെ കണ്ടിട്ടോ ഗായ്സ്? എവിടെ? ഈ മരത്തിലെ. ആ ഓക്കേ ഓക്കേ ഓക്കേ. ഇത് നമ്മൾ ഗ്രൂപ്പിൽ ഇടാട്ടോ ഗായ്സ്. ഗ്രൂപ്പിൽ ഇടാനാ യൂട്യൂബിൽ ഇടാനാ? ഗ്രൂപ്പിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ട് എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയ്. എല്ലാവർക്കും ഈ സബ്സ്ക്രൈബ്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ, ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കണം. അപ്പൊ നാളെ സ്കൂള് തുറക്കല്ലേ? സ്കൂള് തുറക്കണതിന്റെ തൊട്ട് മുന്നായിട്ടൊരു ട്രിപ്പ്, ലാസ്റ്റ് ട്രിപ്പ് അല്ലേ. അത് നമ്മളെ കോഴിപ്പാറ വാട്ടർഫാള് കക്കാടംപോയിൽ. ഓക്കെ, റെഡി അല്ലേ? എൻജോയ് ചെയ്യണ്ട ഈ യാത്ര. ഗ്രൂപ്പിന്റെ പേരൊക്കെ ചാനലിന്റെ പേര്, ചാനലിന്റെ പേരെന്താണ്? ഷെയാന്റെ ചാനൽ അല്ലേ.
യെസ്. അപ്പോൾ ഗൈസ് നമ്മളെ കുട്ടി യൂട്യൂബറെ സപ്പോർട്ട് ചെയ്യണം അല്ലേ. ഗൈസ് സൂപ്പർ വെള്ളച്ചാട്ടം, നല്ല ഫീലുണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നത്, ഇങ്ങനെ ആസ്വദിക്കണം അല്ലേ. ഈ ഹാപ്പി അല്ലേ, ഹാപ്പി അല്ലേ. നിങ്ങള് ഹാപ്പി ആണോന്ന് ചോദിച്ചു നോക്കിയാ. എല്ലാരും എല്ലാരും ഹാപ്പി അല്ലേ. ഇന്ന് ജൂൺ 1st കേട്ടോ. അപ്പോൾ വർഷക്കാലം തുടങ്ങുന്ന ഒരു ഇതാണ്. അപ്പം മലമുകളിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ, ഇവിടെ മഴ പെയ്യണമെന്നില്ല, അവിടെ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ വെള്ളത്തിൻ്റെ അടിച്ച് കയറ്റുണ്ടാവും. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് അവിടെ നിന്ന് പ്രത്യേകം പറഞ്ഞ്, ഓഫീസർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങരുത് എന്നുള്ളത്. നമ്മൾ ഇവിടെ മഴ പെയ്യണമെന്നില്ല, പെട്ടെന്നാവും വെള്ളം ഒലിച്ചു വരും കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണെന്ന് കേട്ടോ, കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട്, പിന്നെ കുറേ മുറ്റാറ്റസ് ഉണ്ട്, പിന്നെ മൃഗങ്ങളും ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പൊ ഗായ്സ്, അപ്പൊ ദാ ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസർ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ ഈ കോയിപ്പാറ വാട്ടർഫാൾ എന്നുള്ള പേര് എങ്ങനെ വന്നു ചോദിച്ചോക്കാ. ഇവിടെ നമ്മുടെ ഈ തൊട്ടടുത്തിരിക്കുന്ന ആ വലിയ പാറക്കെട്ടിനെ മേലെ കയറി നോക്കിയ ഒരു കോഴി അടയിരിക്കുന്ന പോലെ ഒരു ഷേപ്പാണ്, അതാണ് അതിന് കോഴിപ്പാറയെന്ന് പണ്ട് കാലത്തുണ്ട് ആൾക്കാർ പുരാതന പഴമക്കാർ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ആ വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ അതിനോടനുബന്ധിച്ച് നല്ലൊരു വ്യൂ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പം നമ്മൾ മഴവെള്ളം ആയ സമയം, ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇറക്കുന്നില്ല, അതിനു മുമ്പ് വരെ ആൾക്കാർക്ക് മലപ്പുറം ഭാഗത്തു നിന്നും മറ്റേത് എറണാകുളം തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വന്ന് കുളിച്ച് ശരിക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. ഒത്തിരി പോണ്ടുകളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ഓരോ ഫാമിലിക്കും ഓരോ പോണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടാതെ നമ്മളിവിടുന്ന് വനംവകുപ്പിൻ്റെ നോർത്ത് ഡിഎഫ്ഒയുടെ റെസ്പോൺസിബിളായിട്ട് ഇവിടുന്ന് കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ ഒളിത്തവളായ ഗുഹയിലേക്കൊരു യാത്രയുണ്ട്. അത് ഇവിടെ ഇന്നൊരു 5 km ഡിസ്റ്റൻസിലാണ്. ഇവിടുന്ന് ജീപ്പിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ കൊണ്ടുപോകും. ഓരോ ഫാമിലി വന്നാലും അവർക്ക് ടിക്കറ്റ് അടിച്ച് ഇവിടുന്ന് കൊണ്ടുപോയി കാണിച്ച് തിരിച്ചു കൊണ്ട് ഇവിടെ വിടുന്ന വരെയുള്ള ഉത്തരവാദിത്തം കൊണ്ട് കോഴിപ്പാറ എൻജോയ് ചെയ്യുകയും ചെയ്യാം. ആ പാക്കേജ് 1500 ജീപ്പ് പോയി വരുന്നതിനുള്ള എക്സ്പെൻസീവ് ആണ്. പിന്നെ പെർ ഹെഡ് 150 പാസ്സുണ്ട് അഡൽസിന്, കുട്ടികൾക്ക് 80 രൂപയാണ്. അപ്പോൾ ഒരു 5 പേര് പോകണേ 2250 രൂപ ചിലവ് വരും. ഇപ്പോൾ 2 മണിക്കൂർ കാട്ടിൽ ചിലവഴിച്ച് ഗൈഡ് കൊണ്ടുപോയി നിങ്ങളെ ആ പഴശ്ശിയുടെ താമസിച്ചിരുന്ന സ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങൾ ഒളിത്താവളമായിട്ട് എടുത്ത സ്ഥലങ്ങളും പിന്നെ കാടിൻ്റെ ഒരു കുളിർമയും എല്ലാം എൻജോയ് ചെയ്ത് എല്ലാം തൃപ്തിയായിട്ട് എല്ലാവരും പോകുന്നുണ്ട്. പ്രകൃതി താല്പര്യമുള്ളവർക്ക് പറ്റുന്നൊരു യാത്രയാണ്. നടക്കാൻ ഇവിടുന്ന് വണ്ടിയിൽ 5 km പോയിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് ഒരു 300 m കാട്ടിലൂടെ നടന്നാൽ ഗുഹയിലെത്തും. അപ്പോൾ ആ ഗുഹയെ കണ്ട്, ഗുഹ ഒരു സ്പെഷ്യൽ വൈബാണ്, അത് ഇവിടുന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല, ചെന്ന് അനുഭവിക്കേണ്ടി വരും. പക്ഷേ കൂളിംഗ് ആണ്, കരിങ്കൽ വെട്ടിയുണ്ടാക്കിയത്. സമയം ഞങ്ങൾ 9 മുതൽ 5 വരെയാണ് ടിക്കറ്റ് ടൈം. ഇവിടുന്ന് ഒരു ദിവസം 4 ട്രിപ്പേ ഉള്ളു. 9:30 ഒരു ട്രിപ്പ് പോവും, പിന്നെ 11:30 പോവും, പിന്നെ 2 പോവും, പിന്നെ 4 മണിക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഇതാ ഇവിടെയുണ്ട് നമ്മുടെ ബോർഡിൽ. അതിൻ്റെ എമൗണ്ട് ഡീറ്റെയിൽ എല്ലാം അതിലുണ്ട്. കണ്ടുപോണവരൊക്കെ എല്ലാവരും നല്ല തൃപ്തിയായിട്ട് തന്നെ പോകുന്നത്, പിന്നെയും പിന്നെയും അവർ തന്നെ വരുന്നുണ്ട്. മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ ഇഷ്ടംപോലെ വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ടെൻറ്റ് ക്യാമ്പിങ് നമ്മൾ വന്യജീവികൾ അതി ഒത്തിരി ഉള്ള സ്ഥലമാണ്, പുലി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടെൻറ്റിന് അനുമതിയില്ല. സർക്കാരിൻ്റെ ഒരു ആലോചന അവിടെ ഹട്ടുകളൊക്കെ പണിയുന്നതിനും ബിൽഡിംഗ് പണിയുന്നതിനൊക്കെ ഉണ്ട്, അതൊന്നും തീരുമാനമായില്ല. തീരുമാനമൊക്കെ ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അത് പ്രോജക്റ്റ് വരണം, ഫണ്ട് വരണം, സർക്കാർ കാര്യങ്ങളല്ലേ, അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ നമ്പറൊക്കെ അടിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പേയ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽ.